ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മുക്കുട്ടീസ് വേൾഡ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് മുംബൈ സ്ട്രീറ്റ് ഫുഡ്സിൽ ഫേമസ് ആയിട്ടുള്ള പാവ് ഭാജി റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. പാവ് ഭാജി ഉണ്ടാക്കാനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞത്, പിന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ്, 1 കപ്പ് പച്ചക്കടല അല്ലെങ്കിൽ മട്ടർ, ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലിട്ടിട്ട് അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് 3 മുതൽ 4 വിസിൽ വരുന്നത് വരെ വേവിച്ച് എടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇതിലേക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. സാമാന്യം വലുപ്പത്തിലുള്ള 1 8 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1 ഇഞ്ചിയും ഇത് ഒന്ന് ചതച്ചിട്ട് വരാം. നമുക്ക് പാവ് ഭാജി റെഡിയാക്കാനായി ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 4 മുതൽ 5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല. കുക്കിംഗ് ഓയിൽ നമുക്ക് വേറെ ഏത് തരത്തിലുള്ള ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ ഒന്ന് നന്നായി മെൽട്ടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, അത്യാവശ്യം വലിപ്പത്തിലുള്ള 3 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1 പച്ചമുളകാണ് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം വലിപ്പത്തിലുള്ള 2 തക്കാളി ഇതേപോലെ ചെറുതായി അരിഞ്ഞതും 3 കാപ്സിക്കം ഇതേപോലെ കുഞ്ഞതായി അരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി, ഇതേപോലെ സ്മാഷായിട്ട് കിട്ടും നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറികളെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാവ് ഭാജി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാവ് ഭാജി മസാല നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. നാട്ടിലിത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ എല്ലാ ഓൺലൈൻ ഇതിലും നമുക്ക് ഈ പാവ് ഭാജി മസാല കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറി വേവിച്ച സമയത്ത് തന്നെ കുറച്ച് വെള്ളം അതിലുണ്ടാവും, ആ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ 1 കപ്പ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ച് കുറഞ്ഞ തീയിലിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുംബൈ സ്ട്രീറ്റ് ഫുഡിൽ ഫേമസ് ആയിട്ടുള്ള പാവ് ഭാജി ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മുംബൈ സ്ട്രീറ്റ് ഫുഡിൽ ഒന്നാമനായ പാവ് ഭാജി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാവിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നാട്ടിൽ പാവ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ബ്രെഡ് പോലെ തന്നെ ഉള്ള ഒരു ഐറ്റമാണ് പാവ് എന്ന് പറയുന്നതും. അതിൻ്റെ കൂടെ അത് പാവിനെ ബട്ടറിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഈ ഭാജിയുടെ കൂടെ കഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസായി എന്നെ അറിയിക്കുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. ഇനിയൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.